Bismillah, walhamdulillah, salatu wassalamu ala asyrafir rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Wa ahiyati sanata syahba'a da'watuhu hatta hakat ghurratan fil a'surid duhumi bi'arilin jada'au khiltal bi'taha biha saibam minal yammi au saylam من العارم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. മുത്ത് നബിയുടെ മറ്റൊരു അമാനുഷിക സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു. വഹയത്തി സനത ശഹബാ ദഅവതുഹു, മഴയില്ലാതെ വളരെ ക്ഷാമം ബാധിച്ച ആ കാലഘട്ടത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തി. ദഅവത്തുഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ. ഹത്താ ഹക്കത്ത്, ഏതുവരെ ആ ക്ഷാമമായ കാലഘട്ടം സാദൃശ്യമായി പോയി. ഗുർറത്തൻ ഫിൽ അസുരി ദുഹുമി, ക്ഷാമം വന്ന് കറുത്തിരുണ്ടതായ കാലഘട്ടത്തിലെ ഒരു വെളുത്ത ഒരു പാടിനോട്, ഒരു വെളുത്ത പാടിനോട് അത് സാദൃശ്യമായി ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇന്റെ ബറക്കത്തുകൊണ്ട് ഇരുളാകുന്ന ക്ഷാമകാലഘട്ടം മാറി നല്ല വെളുത്ത ക്ഷേമകാലഘട്ടം ജനങ്ങൾക്ക് വന്നു ചേരുകയാണ്. ബിആരിലിൻജാദ, കുത്തിച്ചൊരിയുന്ന മേഘം കൊണ്ട് അല്ലാഹു തആല അവരെ സമ്പുഷ്ടിപ്പെടുത്തുകയാണ്. മഴ വന്ന് സമ്പുഷ്ടിയാറുന്ന ആ കാലഘട്ടത്തെ ഇമാം ബൂസൂരി എന്ന് വർണ്ണിക്കുകയാണ്. ഔഹിൽ തൽബിത്വാഹ, വലിയ വിശാലതയുള്ള മലഞ്ചെരുവിനെ നീ ഭാവിച്ചു പോകും. ബിഹാ, ആ മലഞ്ചെരുവിലുണ്ട്. സൈബം മിനൽ യമ്മി ഔ സൈലം മിനൽ അരുമി, കടലിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ, അല്ലെങ്കിൽ അണകെട്ടി വെച്ച വലിയൊരു അണ, ആ അണ പൊട്ടിച്ചാൽ എങ്ങനെയാണ് വെള്ളം കുത്തിച്ചൊരിഞ്ഞു വരുന്നത്, അതുപോലെ തോന്നിക്കും നിനക്ക്, അതുപോലെ മഴ വർഷിക്കുകയാണ് എന്ന് ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു വർണ്ണിക്കുന്നു. ഈ ബൈത്തുകൾ സൂചിപ്പിക്കുന്നത് ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമയെ പോലെയുള്ള വലിയ വലിയ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ച ഒരു സംഭവത്തിലേക്കാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു തന്റെ അദ്ദലായിലു നുബുവയിൽ വളരെ വിശദമായി തന്നെ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരു അഅ്റാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അതൈനാക നബിയെ, അങ്ങയുടെ അടുക്കൽ സഹായം തേടി ഇസ്തിഗാസ ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വരികയാണ്. ഞങ്ങൾക്ക് ഒരൊറ്റ ശബ്ദിക്കുന്ന ഒട്ടകവുമില്ല, കരയുന്ന കുഞ്ഞുങ്ങളുമില്ല. അതായത് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങുകയാണ്, മനുഷ്യ കുഞ്ഞുങ്ങളെല്ലാം പ്രയാസത്തിലാണ്. എന്നിട്ട് ആ മനുഷ്യൻ പാടുകയാണ് നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തിട്ട്, ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഹബീബെ, അങ്ങയുടെ ചാരത്തേക്കല്ലാതെ ഞങ്ങൾക്ക് വരാൻ വേറൊരു ഇടവുമില്ല. കണ്ടോ, അവർ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നബി മുഖാന്തരം അള്ളാഹുവിനോട് തേടാൻ ആവശ്യപ്പെടുകയാണ്. അതല്ലേ പറയുന്നത്, എല്ലാ കാലഘട്ടത്തിലും അവരുടെ പ്രവാചകന്മാരാണ് അഭയകേന്ദ്രമായി ജനങ്ങൾക്കുള്ളത് എന്ന് അദ്ദേഹം പാടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ ഉടൻ തന്നെ മിമ്പറിലേക്ക് കയറി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസം മുഗൈസൻ മരിയൻ എന്ന് തുടങ്ങുന്ന ഒരു ദുആ ചെയ്തു. അങ്ങനെ ആ മദീന നിവാസികൾക്ക് വലിയൊരു മഴ ലഭിക്കുകയാണ്. എത്രത്തോളം, അടുത്ത ജുമാ ആയപ്പോൾ മദീനയുടെ പല ഭാഗങ്ങളും വെള്ളത്തിലായി. ജനങ്ങൾ വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടിലായി, മഴ കൊണ്ട് ബുദ്ധിമുട്ടിലായി. ഉടനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവർ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖറഖ് അൽ ഖറഖ്, നബിയെ, വലിയ മഴ വന്ന് ജനങ്ങളെല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനി മഴ മതി, ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം. കണ്ടോ, മഴ പെയ്യിക്കാനും മഴ നിർത്താനും ചെല്ലുന്നത് ആരിലേക്കാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അവിടുന്ന് രണ്ട് കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അങ്ങനെ പ്രാർത്ഥിച്ചതും മദീനയിൽ നിന്ന് മഴ മാറി മറ്റ് പ്രദേശത്തേക്ക് പോകുകയാണ്. ഈ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. കാരണം മഴയില്ലാതെ വിഷമിച്ചപ്പോൾ നബി തങ്ങൾ മഴ വർഷിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്തു. മഴ വന്നപ്പോഴോ വല്ലാത്തൊരു മഴ അങ്ങ് വന്നു, ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിലായി. വീണ്ടും ഇവർ വന്ന് ആവശ്യപ്പെടുന്ന, നബിയെ മഴ വേണ്ട. അപ്പം മഴ വേണമെന്നും വേണ്ട എന്നും അടുത്തടുത്ത സമയത്ത് തന്നെ പറഞ്ഞപ്പോൾ നബി തങ്ങളൊന്ന് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവർ ഇത് കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കൺകുളിർമയായേനെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു, നബിയെ, അങ്ങ് ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവരുടെ ആ പദ്യമല്ലേ? വബിയല്ല യുസ്തസ്ഖൽ ഖമാമു ബിവജ്ഹിഹി തുമാലുൽ യതാമ ഇസ്മതുൽ ലിൽ അറാമിലി. എന്താണ് സംഭവം? ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ അവിടുത്തെ മുഖം കൊണ്ട് ആകാശത്തിലേക്ക് കാണിച്ചുകൊണ്ട് ദുആ ചെയ്തു മഴ വർഷിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ മഴ വർഷിപ്പിച്ച ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ സംഭവത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നുബുവത്തിന്റെ കാലഘട്ടത്തിലും അവിടുന്ന് ജനങ്ങളെല്ലാവരും വന്ന് അഭയം തേടിയത് അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും മഹാമാരിയിൽ അകപ്പെട്ടാലും നമുക്ക് അഭയകേന്ദ്രം അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്ത് നബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ അകപ്പെട്ട ഈ മഹാമാരിയിൽ നിന്ന് നാഥൻ നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.